ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമുക്കൊട്ടും താമസിയാത വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ലഡു ചെയ്തെടുക്കാനായിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് കപ്പും ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് കഴുകിയെടുത്തതിന് ശേഷം അരിപ്പയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരല്പം നേരം നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇപ്പം നിങ്ങൾ ഏത് കപ്പിലാണോ നുറുക്ക് ഗോതമ്പ് അളന്നെടുത്തത് അതിൻ്റെ ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുക. ഈ ഒരു മധുരം എന്ന് പറയുന്നത് ഒരു മീഡിയം മധുരമാണ്. ഇതിനേക്കാളും മധുരം വേണമെങ്കിൽ നുറുക്ക് ഗോതമ്പ് എടുത്ത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം ഒരു പാൻ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളം കളയാനായിട്ട് മാറ്റി വെച്ച് നുറുക്ക് ഗോതമ്പില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പം ഇത് ഇപ്പോൾ വറുത്തെടുത്തില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മംസ് ഡെയിലി എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. അതിനുശേഷം എൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം കണ്ടുപിടിച്ച ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നുറുക്ക് ഗോതമ്പിലെ വെള്ളമെല്ലാം പോയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഒരു സോസ് പാനിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ പാൽ ചേർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്തെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളൊരു ഗ്ലാസ്സിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. 2 കപ്പല്ല, 2.5 കപ്പ് അളവിലാണ് നമ്മൾ പാല് ചേർക്കേണ്ടത്. ഇപ്പോൾ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് അളവിൽ പാലും 1/2 കപ്പ് അളവിൽ വെള്ളവും കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വെള്ളത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പാലിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളത്തിൽ ധൈര്യമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതേ നമ്മുടെ നുറുക്ക് ഗോതമ്പെല്ലാം ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ നുറുക്ക് ഗോതമ്പ് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പം എല്ലാ തരികളും ഒരേ അളവിലായിട്ട് നമുക്ക് കിട്ടും. അതായത് നുറുക്ക് ഗോതമ്പ് കണ്ടില്ല, കുറച്ച് വലുതും ചെറുതും അങ്ങനെയൊക്കെ ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ മിക്സിയിലിട്ട് ആക്കുമ്പം എല്ലാ തരികളും ഒരേ ഒരു അളവിൽ, ഏകദേശം ഒരേ ഒരു അളവിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഇത് നിർബന്ധമായിട്ടുള്ള സ്റ്റെപ്പ് എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാല് നോക്കാം. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ച് വന്ന് തുടങ്ങിയാൽ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ദൂരെ എങ്ങും പോകരുത്, കാരണം പാലാണ് തിളച്ച് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുക്കായി വരും. ഇപ്പോൾ ഈ പാലിന് പകരം നിങ്ങൾ വെള്ളമാണ് എടുത്തതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അടച്ച് വെച്ചിട്ട് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിയാലും കുഴപ്പമൊന്നുമില്ല. പാലാകുമ്പോൾ പെട്ടെന്ന് തിളച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും അങ്ങ് എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് കളറാണോ ഇതിലേക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓറഞ്ചോ ഗ്രീനോ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ നിൽക്കുക, വേറെ എങ്ങോട്ടും പോകരുത്. അത് തിളച്ച് പൊങ്ങി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് നിൽക്കുക. ഒരു 6 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായിട്ട് വരികയും ചെയ്യും.
അപ്പോൾ ദേ നമ്മുടെ നുറുക്കുഗോതമ്പെല്ലാം ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പാലെല്ലാം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ എക്സ്ട്രാ ഉള്ള ആ ഒരു വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വനസ്പതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പശുവിൻ നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരല്പം ചേർക്കുന്നുണ്ട്, പിന്നെ ശേഷം നന്നായിട്ട് ഒട്ടി വരുന്നു എന്ന് കണ്ടാൽ കുറച്ചും കൂടി ചേർക്കുക. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലുള്ള പാലൊക്കെ ഏകദേശം വറ്റി വന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് പിന്നെയും നമ്മൾ വറ്റിച്ചെടുത്ത ഈ ഒരു കൂട്ടുണ്ടല്ലോ അത് പിന്നെയും ഒന്നെങ്കിൽ ലൂസായിട്ട് പോകും. ഇതിപ്പോൾ ഈ പഞ്ചസാര ചേർത്തതിൻ്റെ പേരിലും പിന്നെയും ഒരല്പം കൂടി ലൂസായിട്ട് വരും. കണ്ടില്ലേ, നമ്മുടെ മിക്സ് ഒന്നും കൂടി ലൂസായിട്ടുണ്ട്. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് നേരം കൂടി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വറ്റിയിട്ട് കിട്ടും. അപ്പോൾ ദേ നമ്മുടെ ലഡുവിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം പിസ്ത ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്തിരിയോ അണ്ടിപ്പരിപ്പോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്ത ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരല്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം എത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നതെന്ന് ഞാൻ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ബോളാക്കി മാറ്റിയിട്ട് അതിന് മുകളിൽ ചെറിയ പീസ് പിസ്തയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചേരുവകളെല്ലാം എല്ലാവരുടെയും വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഫ്ലേവറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏലക്ക കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു.